iOS 15.2 അപ്ഡേഷൻ മണിക്കൂറുകൾക്ക് മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും, നമ്മൾ ഈ അപ്ഡേഷൻ ചെയ്യണോ അതോ ചെയ്യണ്ടയോ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്ന കൊണ്ട് എന്താണ് ബെനിഫിറ്റ്, ചെയ്യാതിരുന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഈ ഒരു അപ്ഡേഷൻ വന്ന കുറച്ച് മാറ്റങ്ങളാണ്, ഈ ഒരു അപ്ഡേഷൻ വന്ന ഫീച്ചേഴ്സ്. എല്ലാമൊന്നും കാണിക്കുന്നതിന് നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഏകദേശം അത്യാവശ്യമായിട്ടുള്ള, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 6 ഫീച്ചേഴ്സാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേഷൻ ചെയ്തതിനെ കൊണ്ട് ഗുണങ്ങൾ എന്താണ്, അതേപോലെ തന്നെ ഈ അപ്ഡേഷൻ ചെയ്താൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവോ, അപ്ഡേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ വരും. അപ്പോൾ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ബാറ്ററി പെർഫോമൻസും ബാറ്ററി എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ ഈ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രം പോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ നല്ല നല്ല അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോകുന്നതിന് മുന്നേ ഇതിൽ പറയാൻ പറ്റുന്ന നമുക്ക് ഓരോ അപ്ഡേഷനും, ഇപ്പോൾ ഞാനിപ്പോൾ 15.1 അപ്ഡേഷൻ ചെയ്തതിന് ശേഷം ഞാൻ ഇതിൽ വന്ന അപ്ഡേഷൻ എന്ന് പറയുന്നത് 800 MB ആണ്. ഞാൻ ഇന്നലെ രാത്രി ഇവിടെ ഒവാൻ സമയം രാത്രി 11:30 അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 10 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിനുശേഷമുള്ള ബാറ്ററി പെർഫോമൻസും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമുക്ക് പറയേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫേംവെയറും കാര്യങ്ങൾക്കും കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്നത്തെ അപ്ഡേഷനുസരിച്ച് ഇതിൻ്റെ സൈസ് വ്യത്യാസം ഉണ്ടാകും, ഓരോ ഫോണും ഓരോ വ്യത്യാസമുണ്ട്. ഇപ്പോൾ എൻ്റെ iPhone 11 Pro ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഏകദേശം എനിക്ക് 800 MB അപ്ഡേഷന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വന്ന കാര്യമായുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്രൈവസി തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ 15.2 എന്ന് പറയുന്ന അപ്ഡേഷനും പ്രൈവസിയിൽ നല്ല വാല്യൂ കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു അപ്ഡേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ വന്ന മെയിൻ മാറ്റം എന്ന് പറയുന്നത് പ്രൈവസി തന്നെയാണ്. നീ സെറ്റിംഗ്സിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നമ്മുടെ പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻസ്. ആ പ്രൈവസിൻ്റെ ഏറ്റവും താഴത്തായിട്ട് പുതിയൊരു ഓപ്ഷൻസ് വന്നിട്ടുണ്ട്, ആപ്പ് പ്രൈവസി റിപ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷനുകൾ ഏതൊക്കെ രീതിയിൽ, അത് ഏതൊക്കെ ഡൊമൈൻ, ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ സമയത്ത് യൂസ് ചെയ്യുന്നുള്ള കാര്യം ഡീറ്റെയിലായിട്ട് നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് നമ്മുടെ അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ പ്രൈവസി, നമ്മുടെ ഫോട്ടോസ് ഏതൊക്കെയാണ് എത്ര മിനിറ്റ് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മൾ അത്യാവശ്യം ആപ്ലിക്കേഷനുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ഡൊമൈനുകൾ യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഡീറ്റെയിലായിട്ട് നമുക്ക് കിട്ടും. അത് നല്ലൊരു പ്രൈവസി വന്ന അപ്ഡേഷനാണത്. അപ്പോൾ ഈ ഒരു അപ്ഡേഷനിൽ ഈ പ്രൈവസിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അപ്ഡേറ്റ് ചെയ്തതിനെ കൊണ്ട് എന്തായാലും ബെനിഫിറ്റ് തന്നെ ഉണ്ടാവുകയുള്ളൂ. അതിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, നല്ല ഉപകാരപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, 13 Pro Max 13 Pro എന്നീ ഫോണുകൾക്ക് മാക്രോ മോഡ് ക്യാമറ എന്ന് പറയുന്ന രീതിയിൽ ഈ ഒരു ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. സെറ്റിംഗ്സിൽ നമുക്ക് ക്യാമറ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ മാക്രോ മോഡ് എന്നുള്ള രീതിയിൽ കാണാൻ പറ്റും പുതിയ ഓപ്ഷൻസ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 13 Pro യും 13 Pro Max-ഉം മാത്രമേ ഈ ഒരു ഓപ്ഷൻസ് വന്നിട്ടുള്ളൂ. മാക്രോ മോഡ് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരു ടോഗിളായിട്ട് യൂസ് ചെയ്തിട്ട് ഈ ഒരു ക്യാമറ രീതിയിൽ യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ്. അത് നല്ല ഫീച്ചേഴ്സ് തന്നെയാണ്. 13 Pro Max-ഉം 13 Pro-ഉം ആണ് പിന്നെ എടുത്തു പറയാൻ പറ്റിയ ഒരു ഓപ്ഷൻസ് വന്നതാണ് iOS 15.2 ശേഷം വന്നതെന്നാണ്. നമ്മുടെ സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനറലിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ബാറ്ററി അല്ലെങ്കിൽ ക്യാമറ അതെല്ലാം എങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ എന്ന് പറയുന്ന രീതിയിൽ മാറ്റം. അതായത് നമ്മുടെ ജെന്യൂൺ അല്ലാത്ത പ്രൊഡക്റ്റുകൾ നമ്മുടെ ആരെങ്കിലും ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഫോണൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ, നമ്മൾ ആരെങ്കിലും ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലയിൻ്റ് ആയ അല്ലെങ്കിൽ ബാറ്ററി മാറ്റോ ഡിസ്പ്ലേ മാറ്റോ ഒക്കെ ആയിരുന്നെങ്കിൽ 15 പോയിൻ്റ് ശേഷം നമുക്ക് ഈ രീതിയിൽ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ എബൌട്ടിൽ കാണാൻ പറ്റുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അത് നമ്മുടെ iPhone XR XS XS-ൻ്റെ മുകളിലുള്ള രീതിയിലാണെങ്കിൽ, അതേപോലെ തന്നെ iPhone SE 2nd generation-ലാണെങ്കിൽ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ഇതിന് ബാറ്ററി റീപ്ലേസ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഒരു അൺനോൺ എറർ മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ 11 സീരീസിന് മുകളിലാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേയും ബാറ്ററിയും മാറ്റിയെങ്കിൽ പോലും നമുക്ക് ആ ഒരു ചേഞ്ചസ് മനസ്സിലാകുന്നതാണ്. നമ്മുടെ ജെന്യൂൺ പാർട്ട് ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അൺനോണും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേയോ ബാറ്ററിയോ ചേഞ്ച് ആണ് അവിടെ എന്തെങ്കിലും ഒരു എറർ മെസ്സേജ് ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യു വിൽ സീ ദ അൺനോൺ പാർട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഈ ഒരു എംബ്ലം കാണിച്ചിട്ട് ഈ ഒരു കോഷൻ എംബ്ലം കാണിച്ച് നിങ്ങൾക്ക് അവിടെ മനസ്സിലാകുന്ന രീതിയാണ്. ഇതെന്തായാലും നമ്മളെ യൂസ്ഫുൾ അപ്ഡേഷൻ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഫോണുകളൊക്കെ നമ്മൾ ആരും കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഫോൺ പൊട്ടിയിട്ട് LCD മാറ്റിനോ ബാറ്ററി ചേഞ്ച് ആക്കിയോ ക്യാമറ ചേഞ്ച് ആക്കിയെന്നൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ജെന്യൂൺ പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ മനസ്സിലാകുന്നത്. ഇതെന്തായാലും നല്ലൊരു യൂസ്ഫുൾ അപ്ഡേഷൻ തന്നെയാണ് ഇത്. കാരണം സെക്കൻഡ് ഹാൻഡ് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന സംഭവം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ പ്രത്യേകം ഞാൻ പറയുന്നത്, കാരണം ഇപ്പം നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നുണ്ട്, അവിടെ നിന്ന് എപ്പോഴും എന്തായാലും ഫോൺ ഫോർമാറ്റ് ചെയ്തിട്ട് മാത്രം വാങ്ങുക. കാരണം ഇപ്പോൾ ഈ ഒരു 15 അപ്ഡേഷന് ശേഷം ഒരുപാട് ആൾക്കാർക്ക് ഫോർമാറ്റ് ചെയ്തതിന് ശേഷം ഫേസ് ID വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള പ്രോബ്ലം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അവരുടെ ഡിസ്പ്ലേ മാറ്റിനെങ്കിൽ, ഒറിജിനൽ അല്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ് ഡിസ്പ്ലേ മാറ്റിനെങ്കിൽ ഒരു പ്രോബ്ലം വരുന്നതായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ആ ശ്രദ്ധയിൽപ്പെട്ടിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇവിടെ വന്ന ഒരു 1-2 കസ്റ്റമർ ഈ ഒരു പ്രോബ്ലം വന്നിട്ട് ഫോൺ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം ഫോൺ ഫോർമാറ്റ് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ്, അതായത് 15 പോയിൻ്റ് ശേഷം അപ്ഡേറ്റ് ഉള്ള സാധനം ഫോൺ ഫോർമാറ്റ് ചെയ്തതിന് ശേഷം ഫേസ് ID വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള പ്രോബ്ലം രീതിയിൽ കുറച്ച് കസ്റ്റമർ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യുക, നിങ്ങളുടെ ഫോണിൽ ഇതേപോലെ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്തൊരു വന്ന യൂസ്ഫുൾ മാറ്റം എന്ന് പറയും നമ്മുടെ iCloud-ൻ്റെ സെറ്റിംഗ്സിലാണ്. നിങ്ങൾ iCloud-ൻ്റെ സെറ്റിംഗ്സിൽ പോവാം. iCloud സെറ്റിംഗ്സിൽ പോയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻസിൽ. ഇതിൽ ആ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എടുത്താൽ നിങ്ങൾ ലെഗസി കോൺടാക്ട് എന്നുള്ള രീതിയിൽ കാണാൻ പറ്റും. അതിൽ ആഡ് ലെഗസി കോൺടാക്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസ് ഐഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിലെ കോൺടാക്റ്റിന് ആയിരിക്കുമെങ്കിൽ നമുക്ക് ലെഗസി ആയിട്ട് കൊടുക്കും. അതായത് നമ്മൾ മരിച്ചാൽ നമ്മുടെ ഫോണിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് കൈമാറിയത്. ഇപ്പോൾ ഓൾറെഡി ഫേസ്ബുക്കിലൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ലെഗസി കോൺടാക്ട്, അതേപോലത്തെ ഒരു കോൺടാക്റ്റാണ്. ഇതും എന്തായാലും അത്യാവശ്യം യൂസ്ഫുള്ളാണ്, നമ്മളിപ്പോൾ അതിൻ്റെ കാര്യം നോക്കുന്നില്ല.
അടുത്തൊരു യൂസ്ഫുൾ ഓപ്ഷൻ വന്നതെന്ന് പറഞ്ഞാൽ ഫൈൻ മൈ, നമ്മുടെ ഫോണൊക്കെ മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഈ 15 പോയിൻറ്റ് അപ്ഡേഷൻസ് വന്ന ശേഷം നമുക്ക് 2 മണിക്കൂർ വരെ ഫോൺ ഓഫ്ലൈൻ, അതായത് ഫോൺ ഓഫായെങ്കിലും നമുക്ക് ആ ഒരു ലാസ്റ്റ് ലൊക്കേഷൻ ക്യാച്ച് ചെയ്യുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേഷന് ശേഷം നമുക്കത് കുറച്ച് മണിക്കൂർ കൂടുതലായിട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഐക്ലൗഡ് സെറ്റിംഗ്സിൽ പോവുക, ഫൈൻ മൈ ഓപ്പൺ ചെയ്യുക. ഈ ഫൈൻ മൈൻ്റെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഈ സെൻഡ് ലാസ്റ്റ് ലൊക്കേഷൻ എന്നുള്ളതിലൊക്കെ. ഈ മൂന്ന് സംഭവം നിങ്ങൾ ഓൺ ആണെങ്കിൽ മാത്രമേ ഈ ഒരു ഫീച്ചേഴ്സ് ലഭിക്കുകയുള്ളൂ. അതിന് ശേഷം നിങ്ങൾ ഫോൺ ജസ്റ്റ് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ കൂടെ കാണാൻ പറ്റും. ഐഫോൺ ഫൈൻഡബിൾ ആഫ്റ്റർ പവർ ഓഫ്, അതായത് ആഫ്റ്റർ നിങ്ങളുടെ ഫോൺ പവർ ഓഫ് ആണെങ്കിലും നിങ്ങൾക്ക് ഐഫോണിനെ ട്രേസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫീച്ചേഴ്സാണ്. ഇതും യൂസ്ഫുൾ ഫീച്ചേഴ്സ് തന്നെയാണ്. നമ്മുടെ ഫോൺ മിസ്സായൊക്കെ നമുക്ക് ലാസ്റ്റ് ലൊക്കേഷൻ ലഭിക്കുന്ന ഒരു ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സംശയമാണ് ഈ ഒരു അപ്ഡേഷൻ ഇനി ചെയ്യണോ അതോ ചെയ്യേണ്ടോ എന്നുള്ള കാര്യത്തിൽ. തീർച്ചയായിട്ടും ഐഫോൺ 11 സീരീസിന് മുകളിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ഈ ഒരു അപ്ഡേഷൻ ചെയ്യണം. കാരണം കുറച്ച് ബഗ്സ് ഫിക്സുകളും കുറച്ച് നെറ്റ്വർക്കിൽ എററും കാര്യങ്ങളൊക്കെ ഫിക്സ് ആയിട്ടുണ്ട്. കാരണം ഒരു ചെറിയൊരു നല്ലൊരു അപ്ഡേഷൻ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി എന്തെങ്കിലും മുന്നേ അപ്ഡേഷൻ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഐട്യൂൺസ് വഴി അപ്ഡേഷൻ ചെയ്യാൻ ശ്രമിക്കുക. അതിനെക്കൊണ്ട് നിങ്ങൾ നോർമൽ ആയാലും അപ്ഡേഷൻ ആയാലും നല്ലത് തന്നെയാണ് അപ്ഡേഷൻ ചെയ്യുന്നത് കൊണ്ട്. എന്തായാലും ഏതൊരു അപ്ഡേഷനോ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്ന രീതി തന്നെയാണ് ഐഫോണിൻ്റെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് അപ്ഡേഷൻ വന്നാലും തീർച്ചയായിട്ടും ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ പ്രൈവസിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ വരുമ്പോൾ നല്ല രീതിയിൽ എന്തായാലും പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ഡേറ്റ് എന്തായാലും ചെയ്യുക. പിന്നെ മെയിനായിട്ട് വന്ന ബക്സിസ് ഇഷ്യൂസ് എന്ന് പറയുന്നത്, എനിക്ക് വന്ന നെറ്റ്വർക്കിന് കുറച്ച് മുന്നേ വൈഫൈ ലഭിക്കാത്ത ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്കണക്ട് ആകുന്ന ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. അതെന്തായാലും സോൾവ് ആയിട്ടുണ്ട്. ഏകദേശം ഞാൻ ഈ ഫോൺ അപ്ഡേഷന് ശേഷം 10 മണിക്കൂർ യൂസ് ചെയ്തു. അതിൻ്റെ ബാറ്ററി പെർഫോമൻസ് എടുക്കാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു അപ്ഡേഷന് ശേഷം മാറ്റമൊന്നും ഇല്ല. കാരണം 10 മണിക്കൂർ ഞാൻ ഈ ഫോൺ ലാസ്റ്റ് ബാറ്ററി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ബാറ്ററി ഹെൽത്ത് നോക്കിക്കഴിഞ്ഞാൽ ബാറ്ററി ഹെൽത്തിൻ്റെ രീതിയിൽ മാറ്റം വന്നിട്ടില്ല. ലാസ്റ്റ് ചാർജ് ചെയ്തത് ഈ രാത്രി 11:44 84%. ഇപ്പോഴും എനിക്ക് സ്റ്റിൽ 78, അതായത് അത്യാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടും 78. അപ്പോൾ വലിയ രീതിയിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ബാറ്ററിൻ്റെ ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എന്തായാലും നെറ്റ്വർക്കിൻ്റെ രീതിയിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. പെർഫോമൻസിൻ്റെ രീതിയിലും ബാറ്ററി ആയാലും ഓൾമോസ്റ്റ് മുന്നേയുള്ള ഒരു അപ്ഡേഷനുള്ള ഫീലിംഗ് തന്നെയാണ് എനിക്കുള്ളതും. വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും പറയാനും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ഈ ഒരു അപ്ഡേഷൻ ചെയ്തിട്ട് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ മുന്നേയുള്ള അപ്ഡേഷൻ എന്തെങ്കിലും എറേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അത് അപ്ഡേറ്റിന് ശേഷം മാറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് വന്ന പ്രോബ്ലങ്ങളും അതിൻ്റെ സോൾവ് ആയെന്നുള്ള കാര്യങ്ങളോട് കമൻറ്റ് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും iOS 15.2 അപ്ഡേഷൻ നിങ്ങൾ എന്തായാലും ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. എന്തെങ്കിലും എറേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫിക്സ് ആവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ മുഹാസ് ടെക് മലയാളം യൂട്യൂബ് ചാനലും ടിക്ടോക്കും ഫോളോ ചെയ്യുമെങ്കിൽ ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്തൊരു നല്ല വീഡിയോ മറ്റും വീണ്ടും കാണാം. ബൈ ബൈ.